സംരക്ഷണം നൽകേണ്ടവന്റെ ദ്രോഹപ്രവൃത്തികൾ മൂലം ജീവിതം വഴിമുട്ടിയ പ്രസീതയ്ക്കും കുട്ടികൾക്കും ടെൻഷൻ ഫ്രീ കവ്വായിയുടെ കൈത്താങ്ങ്. ജീവകാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ടെൻഷൻ ഫ്രീ കവ്വായിയുടെ നേതൃത്വത്തിൽ ധനസഹായം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് ഇമ്പാക്ട്. പ്രസീതയുടെയും നാലു പിഞ്ചു മക്കളുടെയും ദുരിതപർവം കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസിലൂടെ അറിഞ്ഞ ഉടൻ തന്നെ ടെൻഷൻ ഫ്രീ കവ്വായി പ്രവർത്തകർ സഹായ ഹസ്തവുമായി എത്തുകയായിരുന്നു. ഈ മഹാമാരി കാലത്ത് പോലും ഏറ്റവും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് പ്രസീതയും പറക്കമുറ്റാത്ത നാലു മക്കളുടെയും ജീവിതമെന്നത് തന്നെ ആരുടെയും കരളലയിക്കുന്ന ഒന്നായിരുന്നു. പയ്യന്നൂർ കൊറ്റി പോലെയുള്ളൊരു പ്രദേശത്ത് പോഷകാഹാരക്കുറവും ശുചിത്വമില്ലായ്മയും കൊണ്ട് ഈ കുട്ടികൾ കഴിയുന്നു എന്നത് വിശ്വസിക്കാൻ തന്നെ പലർക്കും കഴിഞ്ഞില്ല. ശുചിമുറി പോലുമില്ലാത്ത ഒറ്റമുറി വീട്ടിൽ കഴിയുന്നവർക്ക് ആവശ്യങ്ങളല്ല അത്യാവശ്യങ്ങൾ തന്നെ അനവധിയുണ്ട്. അത് മനസ്സിലാക്കിയാണ് ടെൻഷൻ ഫ്രീ കവ്വായി ഈ കുടുംബത്തിനടുത്തേക്ക് ഓടിയെത്തിയത്. ഇവർക്കായി നൽകുന്ന ധനസഹായത്തിന്റെ ആദ്യ ഗഡു 31 വാർഡ് കൌൺസിലർ ഹസീന കാട്ടൂരിന് കൈമാറി. ഒരു കുടുംബ പ്രശ്നം കാരണമാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അതുവരെ ഈ കുടുംബത്തിനെ കുറിച്ച് എനിക്ക് വെളിങ്ങനൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. ഇവരെ അവസ്ഥ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. ഒരു കൂരക്കുള്ളിൽ ഭക്ഷണം കഴിക്കുകയും അതേ കൂരക്കുള്ളിൽ തന്നെ ഉറങ്ങുകയും ചെയ്യുന്ന, ശൗചാലയം പോലും ഇല്ലാത്തവരെ സഹായിക്കണമെന്നില്ല ഒരു ചിന്താഗതി മുന്നോട്ട് കൊണ്ടുവന്ന് നെറ്റ്വർക്ക് ന്യൂസിനെ കൊണ്ടുവരിപ്പിച്ച് അവരെ കൊണ്ടിത് ഷൂട്ട് ചെയ്യിച്ച് ഇങ്ങനെയുള്ള സഹായങ്ങൾ എത്തിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ജനങ്ങൾ സഹായിക്കുവാനും മുന്നോട്ട് വരുന്നുണ്ട്. അത് വളരെ സന്തോഷമായൊരു കാര്യമാണ്. നമ്മൾ ഇന്നലെ രാത്രി നമ്മളെ നെറ്റ്വർക്ക് ചാനലിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. ശ്രദ്ധയിൽപ്പെട്ട ദുഃഖമായ ഒരു സംഭവമാണ് ഇത്. ഇത് ഇവിടെ വന്ന് നോക്കുമ്പോൾക്ക് വൈവരയില്ല, ഇവർക്ക് വരാനുള്ള വൈവരയില്ല. ഈ പിന്നെ മലിനീകരണ ഇതിനെ കൂടിയാണ് നമ്മൾ ഈ വൈ വീട്ടിലേക്ക് കൊണ്ട്. ഈ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ വലിയൊരു വിഷമമുണ്ട്. നമ്മളെല്ലാം നല്ല വീട്ടിലും നല്ല ഇതിലൊക്കെ കിടന്നുറങ്ങുന്നു. അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള നമ്മളെ അടുത്ത പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു ഇതുക്കുമ്പോൾ ദുഃഖമാണ്. അത് വലിയൊരു അങ്ങേയറ്റം തെറ്റാണ്. നമ്മൾ ഈ മതവും പറയുന്നു പറഞ്ഞാൽ നമ്മൾ അയൽവാസി നേരെ ആക്കണം. അത് നമ്മളൊരു ഭക്ഷണം കഴിക്കണം, അയൽവാസി കൊടുക്കണം, അവരെ പട്ടി നടക്കുന്നത് പട്ടി മാറ്റണമെന്നാണ്. ആ ഇതുകൊണ്ട് ആ ഇത് ഭേദം വിചാരിച്ച് ഞാൻ എൻ്റെ ടെൻഷൻ ഫ്രീ നമ്മളെ പ്രസിഡൻ്റ് അവർ തിരിഞ്ഞു എന്നെയും വിളിച്ചു. ഞങ്ങൾ പിന്നെ അസീന നസീ അസീനയുടെ വാർഡ് മെമ്പർ അവരെയും വിളിച്ച് ബന്ധപ്പെട്ട് അവരെ അടക്കം മുമ്പിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു തുക നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ വേണ്ട സഹായം ഇതിനു വേണ്ടി ചെയ്യും ഇൻഷാല്ലാ. ഇന്നലെ മുതൽ നെറ്റ്വർക്ക് ചാനൽ വരുന്ന വാർത്തയെ തുടർന്ന് സീതയുടെ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ആദ്യ ഗഡു അതിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. മുന്നോട്ട് വന്ന ടെൻഷൻ ഫ്രീ സമ്പർക്ക കൂട്ടായ്മയെ ഞങ്ങൾ മുക്തണ്ട ആശംസിക്കുകയാണ്. ടെൻഷൻ ഫ്രീ കവ്വായി പ്രസിഡന്റ് അക്കാലത്ത് അബൂബക്കർ, കെ എം മുഹമ്മദ് അലി എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.